SSLC ഹയർ സെക്കൻഡറി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്കായി 90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പിൽ പുതിയ അപ്ഡേറ്റ്. ഏതെങ്കിലും ഷിയാസിന്റെ മുത്തേ സത്യം ഉണ്ടല്ലോ, ഇവിടെ പാടി തോൽപ്പിക്കാൻ വേണ്ടിട്ട്. അങ്ങനെയാണെങ്കിൽ മാപ്പിളപ്പാട്ടിൽ ഒരു മല്ലു സിംഗിനെ നമ്മൾ കൊണ്ടുവരാൻ പോവാ. ശരിക്കും മല്ലു സിംഗ് ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. മാപ്പിളപ്പാട്ട് ഗായകരില് ഒരു ചോക്ലേറ്റ് കുട്ടപ്പൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് ആരാധകരുള്ള ഒരു മാപ്പിളപ്പാട്ടിന്റെ നമുക്കറിയാവുന്ന ഒരു ചെറുക്കനുണ്ട്. ഏത് ജില്ലയാന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? എന്ന് പറഞ്ഞാൽ കോഴിക്കോട്. കോഴിക്കോടാണ്, പക്ഷെ സുധിയുടെ നാട്ടുകാരനാണ്. വിളക്ക് കൊളുത്തി വരും മറബു കഥകളുടെ സ്വർഗം ഒരുക്കിയ ഒരു സുൽത്താനായ് ഒരുപാട് സന്തോഷം. ഈ പാട്ടിൽ ഇങ്ങനെ സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങി വരുമ്പോ ഭയങ്കര ആനന്ദം. ഈ പാട്ട് ഇതിനു മുമ്പ് പലതവണ കേട്ടിട്ടുണ്ടെങ്കിലും ഇതിന് ഇതൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടില്ല. ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഇതിനൊരു സ്റ്റെപ്പൊന്നും ഇട്ട് ഒരു പാട്ടിനും അങ്ങനെ കളിച്ചു വന്നിട്ടില്ല. പക്ഷെ നിങ്ങളുടെ ഇടയിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഏത് ആഘോഷിക്കാത്ത ആടാത്ത പാടാത്ത ആളുകളും ആഘോഷിച്ചു പോകും. അത്രയും എന്റർടൈൻമെന്റ് ആണ്. ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് ഇവർക്കൊക്കെ വല്ല തമിഴ്നാട്ടിലും ആയിരുന്നെങ്കിൽ ഈ ഒരു ഇത്രയും ജനപ്രീതി നേടിയ സ്ഥിതിക്ക് നിങ്ങളെ കുറിച്ചൊക്കെ പിന്നെ മക്കൾ തങ്കം തങ്കു പിന്നെ തലേവി കുറുക്കഞ്ചേരി തലേവി കുറുക്കഞ്ചേരി ബിനുചേട്ടനെ കുറിച്ചൊക്കെ നമ്മളെ പിന്നെ എന്താ പറയുക കലൈ സെൽവൻ മാമണി അങ്ങനെ അസീസ്കാരെ കുറിച്ചും അങ്ങനെ കേട്ടേനെ. അല്ല മലയാളികളുടെ ഇടയിലായതുകൊണ്ട് എന്നെ പറ്റി പറഞ്ഞാൽ പ്രയോഗങ്ങൾ കുറവാണ്. വിഷാരദിക്ക് ഈഗോ അടിച്ചിട്ട് എന്തോ പറഞ്ഞു, അതൊന്നുകൂടെ പറഞ്ഞു. അവൻ വാക്കിന് വേണ്ടി അലയുന്നത് കണ്ട് ഞാൻ സഹായിച്ചു. അവൻ വല്ല പൊട്ടത്തോടെ പറഞ്ഞ നിന്റെ തലയില്ല കലൈ സെൽവൻ മാമണി എന്ന് പറഞ്ഞോണ്ട് നീ രക്ഷപ്പെട്ടു. പുള്ളിക്ക് വാക്ക് തീർന്നു തമിഴിലാണ്. അല്ല സകല വേണ്ട ഞാൻ വിട്ട്, അത് വേറെ ആളുണ്ടല്ലോ. ചൊക്കത്തങ്കം അതാണ് നമ്മള് ആർക്ക് കൊടുത്തിരിക്കുന്നത്. ചൊക്കത്തങ്കം തങ്കു ആ തങ്കു എന്ന നമുക്കൊരു കാണിച്ചാ മൂത്ത ദളപതി അതെ പുതിയ ശശാങ്കന് കൊടുക്കാം. ഈ കൂട്ടത്തിൽ തലയാര് തല അവിടെ അതാ അതിലാണല്ലോ കൂടുതൽ ഫാൻസ് ഉള്ളത്. തലയുള്ളവരെ ഈ പരിപാടിയിലോട്ട് വിളിക്കാറില്ല. ഫ്ലവേഴ്സ് മെഷീൻ വെച്ചിട്ടുണ്ട്, എന്നിട്ട് നോക്കും തലയുണ്ടോ തലയ്ക്കകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ല. അപ്പൊ അങ്ങനെയാണ് സാധാരണ സ്ക്രിപ്റ്റ് ഉള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പല സ്ഥലത്തും കറക്റ്റ് കൗണ്ടർ അല്ലെങ്കിൽ പാളിപ്പോവാറുള്ളതും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു സ്ക്രിപ്റ്റും ഇല്ലാതെ നിങ്ങൾ ഈ പാളി പോകുന്നത് കണ്ടത് ആരുടെയാന്ന് തെളിച്ചു പറ. പാളി പോയത് ഞാനല്ലാതെ ആരാണ്? അല്ല അഭിഷാരി ചേട്ടൻ എന്നെ പ്രതിയാക്കാനുള്ള പരിപാടി. അപ്പൊ അല്ല പുള്ളി പറഞ്ഞല്ലോ സ്ക്രിപ്റ്റ് ഉള്ളത് കണ്ടിട്ടുണ്ട്, സ്ക്രിപ്റ്റുമായിട്ട് വന്നിട്ട് വരെ പാളി പോകുന്നത് കണ്ടിട്ടുണ്ട്. രാഫി ഭായി ഇവിടെ ഒരുത്തിനെ കുറിച്ച് ഒന്നും പറയരുത്, ഇവന്മാർക്ക് ഒന്നിനൊരു ദാക്ഷിണ്യമില്ല. അല്ല ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഞാനിവിടെ വരുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നാട്ടില് സത്യം പറയട്ടോ, ഇത് ഓഡിയൻസ് മുഴുവൻ കേൾക്കണം, എന്റെ നാട്ടില് ഇത്രമേൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രോഗ്രാം വേറെ ഇല്ലാന്നുള്ള അത് മറ്റു നാട്ടിലും അങ്ങനെ ആയിരിക്കും. എന്റെ അനുഭവം ഞാൻ പറയുന്നത് അയൽപക്കത്ത് ജീവിതത്തിൽ ടീവിന്റെ നേരെ ഇങ്ങനെ അല്ലാതെ ഇരുന്നിട്ടില്ലാത്ത ചേട്ടനെ കണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. നിങ്ങളെ ഈ പ്രോഗ്രാം വരുന്ന സമയത്ത് ഷാഫി ഇവിടെ പറയാത്ത ഒരു സാധനം മാത്രമേ ഉള്ളൂ, മാന്യ സദസ്സിന് വന്ദന. ബാക്കി ഷാഫി പറഞ്ഞു അപ്പൊ എന്റെ മകള് ഇളയ മകള് എനിക്ക് മൂന്ന് കൊച്ചുങ്ങളാണ്. അപ്പൊ ഇളയ മോള് പറഞ്ഞു ഇതിനകത്ത് പോയാല് ഉപ്പ ഏറ്റവും കൂടുതൽ ഉപ്പച്ചി ഒരാളോട് എന്റെ സ്നേഹാന്വേഷണം പറയണം അത് അനുമോൾ, അതും തങ്കുവിന്റെ അനുമോൾ എന്നാണ് അവർ അറിയപ്പെടുന്നത്. അങ്ങനെ അറിയപ്പെടുന്നു എന്നൊക്കെയാണ് അവിടെ ഇത് ഈ ഫ്ലോറിൽ അങ്ങനെയാണ് അനുമോൾ അറിയപ്പെടുന്നതെന്നൊക്കെയാണ് എന്റെ മോള് പറഞ്ഞത്. അല്ലാതെ ഈ തങ്കു പറഞ്ഞു വിട്ടത് അറിയപ്പെടുന്നു എന്നുള്ള ആ പാപത്തിന് ഒരു അപ്പൊ എന്റെ മോള് ഖദീജ ഏൽപ്പിച്ച ബിഗ് ഹായ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി. നാദൃഷിക്കയുടെ മോളുടെ പേര് ഖദീജ എന്നാ, ഏളയ മോളുടെ പേര് ഖദീജ എന്ന. അപ്പൊ നാദൃഷിക്ക ഒരു ദിവസം മോളെ വഴക്ക് പറഞ്ഞു. മോളെ എന്തോ ഒരു ചെറിയ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോ എന്തോ കാര്യത്തിന് വഴക്ക് പറഞ്ഞു. വഴക്ക് പറഞ്ഞപ്പോ ഈ കൊച്ചു വൈകുന്നേരം വരെ മിണ്ടിയില്ല കേട്ടോ.
വൈകുന്നേരം ഇപ്പൊ നാദൃഷ്ടിക്ക് എന്നിട്ട് മോളോട് പറഞ്ഞു, മോളെ ഇപ്പോഴും പിണക്കാണോ? ഞാൻ മിണ്ടൂല. ബാപ്പച്ചി രാവിലെ വഴക്ക് പറഞ്ഞതല്ല, ഞാൻ അങ്ങനെ വഴക്ക് പറഞ്ഞു, ബാപ്പച്ചി വഴക്ക് പറയുന്ന പോലെ അഭിനയിച്ചതാ എന്ന് ഈ കൊച്ചു ചോദിക്കുക. എന്നിട്ട് എന്താ സിനിമയിലൊന്നും ഇങ്ങനെ അഭിനയിക്കാത്ത? ഈ കിങ് ഉള്ള വേദിയിലേക്ക്, അല്ല കിങ് എന്ന് പറയരുത്, അതാണ് കിങ്. നിങ്ങൾ ഇവിടെ വന്ന് ഞാൻ അവിടെ കൺഫ്യൂഷൻ ആകുക. അതേ നിങ്ങൾ കിങ്ങും കിങ്ങും ഒന്നിച്ച് എന്താന്ന് വെച്ചാൽ, ഇത് കിങ്ങാണ് പക്ഷെ കാജാ വീടിലെ കിങ്ങാണ്. എന്റെ നാട്ടില് ഭാഷ ശൈലിയിൽ ചോദിച്ചാ, എന്റെ നാട്ടിലെ ശൈലിയിൽ ചോദിച്ചാലേ അല്ലക്കളെ എനിക്കൊന്നും പറയണ്ടേ? മുത്ത് പറഞ്ഞിട്ട് ബാക്കി അത് തന്നെ കൊള്ളാണ്ടി ഭാഷ പറഞ്ഞു. ഞാക്കൊന്നും മിണ്ടണ്ടേ? നിങ്ങൾ എന്നെ ഇങ്ങനെ പറയാ? ഞാൻ ചോദിക്കട്ടെ, പിന്നെ ഈ മനുഷ്യൻ വന്നു പോയി നവ്യ നേരൊക്കെ വന്ന ഉള്ള എപ്പിസോഡിൽ ബില്യൺ കണക്കിന് ആളുകൾ ഗംഭീര പിന്നെ കമന്റ്സ് ഒക്കെ ഇട്ട് അതൊക്കെ വായിച്ച് പുളകം കൊണ്ട് ഞാൻ പറഞ്ഞു, ആ എന്തായാലും അങ്ങനെയുള്ള വലിയ വലിയ മഹാന്മാരൊക്കെ വന്നു പോയല്ലോ, ഇവിടെ വന്നിരുന്ന് ഇദ്ദേഹം ഉള്ള ഒരു എപ്പിസോഡിലേക്കാണ് എന്നെ ക്ഷണിച്ചത്. ഞാൻ സത്യത്തിൽ അറിഞ്ഞില്ല, മതിക്കാൻ വേണ്ടി. അങ്ങനെയില്ല, ഇവിടെ നമ്മള് പ്രതിരോധമാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഞായറാഴ്ച വെട്ടാൻ പറ്റ പോത്താ ഞാൻ. സത്യത്തിൽ അത് മാറ്റി പിടിച്ചതല്ല, ആദ്യം മുതലേ എഴുത്തിനോട് ഭയങ്കര ആഗ്രഹമാണ്. പാട്ടിൻ്റെത് എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്, വിശാൽ ചേട്ടനൊക്കെ അറിയാം. ഞാൻ പാടുന്ന പാട്ടൊരു കാറ്റഗറീസ് മാത്രമാണ്, എനിക്ക് അതിന്റെ അപ്പുറത്തോട്ടുള്ള വലിയ സംഗീത ജ്ഞാനൊന്നും ഇല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇതിനോടുള്ള പാഷൻ അല്ല അല്ല, അതിനകത്ത് എനിക്കൊരു തിരുത്തുണ്ട് കേട്ടോ. അത് ചുമ്മാ പറയുന്ന ഷാഫി എത്രയോ ഹിറ്റ് പാട്ട് പഠിച്ചവർക്ക് മാത്രമേ പാടാൻ പറ്റുമെന്നുള്ള, ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളും വലിയ നടന്മാരും ആരും പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിച്ചവരല്ല. അപ്പൊ ജ്ഞാനം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഷാഫി അങ്ങനെ ചെറിയ പാട്ടുകാരനാന്ന് പറയരുത്. ഷാഫി ഒരു നല്ല പാട്ടുകാരൻ, നല്ല പാട്ടുകാരൻ. എഴുത്തിനോട് വല്ലാത്ത ഒരു ഇഷ്ടമായിരുന്നു. അപ്പൊ 10-18 വർഷമായിട്ട് ഒരു സൂഫി വിദ്യാർത്ഥി കൂടി ആയതുകൊണ്ട് ആ സബ്ജക്ട് എഴുതാൻ വേണ്ടിയിട്ട് സൂഫി സുജാതയില് കുറച്ച് വരികൾ ആവശ്യമുണ്ട്. അതിന്റെ റീ റെക്കോർഡിങ്ങിൽ RRൽ ഉടനീളം പോകുന്ന വരികൾ വേണമെന്ന് നമ്മുടെ സിയാഉൽ ഹക്ക് എന്ന് പറയുന്ന സിംഗർ അറിയാലോ, അവനും കാരണമാണ് നമ്മുടെ എം ജയചന്ദ്ര സാറിന്റെ ഇതിലൊരു സംഗീതത്തിലൊരു പാട്ട് എഴുതാൻ സാധിച്ചത്. അതിനുശേഷം റോണി റാഫേൽ സാറിന്റെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം, ആ ഒരു ബിഗ് മൂവിയിൽ എനിക്ക് പാർട്ടാകാൻ കഴിഞ്ഞു എഴുത്തിൽ. അത് കഴിഞ്ഞ് ശ്രീനാഥ് ബാസയുടെ ഒക്കെ ഒരു മൂവി അൽക്കറാമ എന്ന് പറഞ്ഞിട്ട് റഫീഖ് ഭായി ചെയ്യുന്ന ഒരു മൂവി ദുബായിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഭാഗ്യം കിട്ടിയത് ഒരു ഹിന്ദി സോങ്ങാണ് ഞാൻ എഴുതിയത്. മലയാളത്തിൽ ആദ്യമായിട്ട് കുമാർ സാനു പാടുന്നു അദ്ദേഹം. നമ്മൾ 90s നന്നായിട്ട് ആസ്വദിച്ച് അദ്ദേഹം എന്റെ ആ പാട്ട് പാടിയതും എനിക്ക് വലിയ അഭിമാനമായിട്ട് ഇവിടെ എടുത്തു പറയാനുള്ള ഇപ്പൊ ഇതാണ്. ഒരു 3-4 പടങ്ങൾ എഴുതി ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് നിൽക്കാൻ പറ്റുമെന്ന്. ചില ആൾക്കാർ ഈ കുമാർ സാനിനെ അനുകരിച്ച് ഭയങ്കര പാടുപെട്ട് പാടുന്നുണ്ടാവും. അപ്പൊ ഇവരെന്ത് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ എന്റെ പാട്ട് എപ്പോഴാ എന്ന് വെച്ചിട്ട് വന്നു കഴിയുമ്പം ഈ ഷാന്റെ പാട്ടാണിത്, ഒരുത്തം കള്ളത്തൊണ്ട വെച്ച് പാടാൻ വന്നിട്ട്. അപ്പൊ നമ്മുടെ ഗാനമേളയിലുള്ളതല്ല, അവനെ പാടിക്കണമെന്ന് ഇവന്റെ കൂട്ടുകാരെല്ലാം കൂടെ വന്ന് പറഞ്ഞേക്കാണ്. നമ്മൾ പറഞ്ഞു നമുക്ക് 22 പാട്ട് നമ്മൾ ലിസ്റ്റ് ഇട്ടിട്ടിരിക്കും, ഇവൻ പാടാതെ ഇനി നിങ്ങൾ പാടില്ല എന്നുള്ള അവസ്ഥ എത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ. അവൻ്റെ കൂട്ടുകാരൊക്കെ കൂടെ കമ്മിറ്റിയിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇവനാണ് വിനയം കാണിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്, ഇവന് വേണ്ടി ബാക്കിയുള്ളവർ നമ്മളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവൻ ശരി പാടാമെന്ന് വന്ന് പാടിയിട്ട് ദൈവം അതിൽ ഇടപെട്ടു, ഒരു ദൈവം ഇടപെട്ടു. 10 സെക്കൻഡ് കഴിഞ്ഞപ്പം ദൈവം ഇടപെട്ടിട്ട് എന്തോ പറ്റിയിട്ട് അവൻ്റെ ഒറിജിനൽ ശബ്ദം പുറത്തു വന്ന് പാടിയതാണേ. മറ്റേ ചാന്ദ് സിഫാരിഷ് എന്നുള്ള പാട്ട് പുള്ളി ഒന്ന് പാടിയതാണ്, കുമാർ സാറിന്റെ വോയിസ് ഒക്കെ എടുത്തിട്ട്. ശ്വാസം മുട്ടിപ്പോയിട്ട് വലിയൊരു ശബ്ദം. ഈ സിറ്റുവേഷന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഞങ്ങളുടെ ഒരു മുത്തേസത്തെ കേട്ടിട്ടുണ്ടോ? ഇവിടത്തെ മുത്തേസത്തെ അതിപ്പോ നാട്ടുകാരുടെ മൊത്തം മുത്തേസത്തെയായി, ഇവിടത്തെ മാത്രമല്ല ഇപ്പൊ പല സ്ഥലങ്ങളിൽ സത്ത മാറ്റി ശല്യം. ഇനി ഷാഫിയുടെ ഒരു പാട്ട് പാടിയിട്ട് എന്റെ സ്വന്തം വൈഫിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് പാടിയ പാട്ടാണ് സുന്ദരി നീ വന്ന ഗസലെ. അങ്ങനെ ഉണ്ടായ ഒരു സോങ് ആണ്. ഓക്കെ അടിപൊളി. ഗസലായി സുറുമ വരച്ച പെണ്ണേ രജില ചെമ്പക പൂവിനൊത്ത നിറമാ ചന്ദനമേറി നിന്റെ മഹിമ സുന്ദരി നീ വന്നു ഗസലായി
പെണ്ണെ രജില ചെമ്പകപ്പൂവിനൊത്ത നിറമാ ചന്ദനമേനി നിന്റെ മഹിമ കഥയിലെ റാണിയായി ഓരോ കിനാവിലും വന്നു നീ അറബന മുട്ടിന്റെ താളമായി ആടിയുലങ്ങന്റെ കൽവില് അറബിക്കഥയിലെ റാണിയായി ഓരോ കിനാവിലും വന്നു നീ അറബന മുട്ടിന്റെ താളമായി ആടിയുലങ്ങന്റെ കൽവില് വെള്ളിമണിക്കോല് സണിഞ്ഞ പെണ്ണേ വെണ്ണിലവും മോഹിക്കും നിന്നെ സുന്ദരി നീ വന്നു റജല സുറുമ വരച്ച പെണ്ണെ റജില ചെമ്പകപ്പൂവിനൊത്ത നിറമാ ചന്ദനമേനി നിന്റെ മഹിമ പ്രയസിയാക്കുവാൻ മാറുമ ചരത്തു വന്ന നാൾ കണകർ മംഗല്യ പന്തലിൽ മിന്നിത്തിളങ്ങി നിന്ന നാൾ നിന്നെ പ്രയസിയാക്കുവാൻ മാറുമ ചരത്തു വന്ന നാൾ കണകർ മംഗല്യ പന്തലിൽ മിന്നിത്തിളങ്ങി നിന്ന നാൾ ഇമ്പപ്പൂവെന്റെ സഖിയാ ഇനിയെന്നും ആനന്ദം വരവായി സുന്ദരി നീ വന്നു ഗസലായി സുറുമ വരച്ച പെണ്ണെ രജില ചെമ്പകപ്പൂവിനൊത്ത നിറമാ ചന്ദനമേനി നിന്റെ മഹിമ സത്യത്തില് ഞാൻ ചിരിച്ചു പോയത് എന്താ അറിയോ എന്നോട് പാട്ടിന്റെ ഇടയിൽ ചിരിച്ചു പോയി ഞാൻ വിചാരിച്ച് പാഞ്ചാലിന്റെ കഥ ആൽബം ആക്കിയതാണോ നാലഞ്ച് ആളുകളുടെ ഓരോ വരിക്ക് ഓരോ നായകന്മാര് ഈ കൗണ്ടറിന് വഴി കാട്ടേണ്ട ആവശ്യമില്ല കക്ഷി നമ്മുടെ ട്രാക്കിലായി ഒരു വലിയ കഴിവ് സംഭവം വേറൊന്നുമില്ല ഞാൻ മാത്രം കൊണ്ട് നടക്കുന്നു പാട്ട് ഫുള്ള് ഉടനെ അടിമാലിയുണ്ട് അച്ഛൻ ബാപ്പായും മോളും അതിനിടക്ക് ബ്രിട്ടീഷുകാരൻ കൊണ്ടുപോയി ഷാഫിക്ക് ഒരു വലിയ കൈഡ് കൊടുക്കട്ടെ എന്തൊരു ഫീലാണ് ഇവന്റെ പാട്ടിന്റെ ഫീല് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടതിന് മുമ്പ് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ആലപ്പുഴയിലെ ഒരു പരിപാടി, മിനിമം 13 വർഷം മുമ്പ് സിൽവർ സ്റ്റാർ പറഞ്ഞ ട്രൂപ്പിന്റെ പരിപാടിക്ക് ഞങ്ങളൊക്കെ അവിടെ ചെന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങനെ അങ്ങനെ എങ്ങനെയൊക്കെ ടിവിയിലൊക്കെ വരുന്നുണ്ട്, കുറച്ച് ആരാധികമാർ അങ്ങനെ വെല്ലപ്പൂടി ഒരു പെങ്കൊച്ചൊക്കെ വന്ന് മിണ്ടിയെന്നൊക്കെ ഉള്ള സമയത്ത് ഇവൻ വന്ന ഒരു ഇറക്കി ഇറങ്ങിയിട്ട് ഇവന്റെ ഒരു പാട്ടും കൂടെ കഴിഞ്ഞിട്ട് എനിക്ക് ഫീൽ ചെയ്തോണ്ടല്ലോ എന്റെ പൊന്ന് ഇവനെ, എനിക്ക് ഞാൻ ഇതുവരെ ഒരു പാട്ടുകാരനോട് ഇത്ര അസൂയ ഫീൽ ചെയ്തിട്ടുണ്ട്. സ്റ്റേജിന് ചുറ്റും പെമ്പിള്ളേർ, ഗ്രീൻ റൂം മുഴുവൻ പെമ്പിള്ളേർ, ഫ്രണ്ടിൽ മുഴുവൻ പെമ്പിള്ളേർ വന്നിട്ട് മിമിക്രി വേണോ ഇങ്ങനെ പെമ്പിള്ളേർ വരുന്നത് വേണ്ട അല്ലെങ്കിൽ തന്നെ ഇതേപോലെ എല്ലാ വചനങ്ങളും എല്ലാ കഥകളൊക്കെ ഉണ്ടാക്കി എനിക്ക് നീ ആലപ്പുഴ നമ്മൾ ഒന്നിച്ച് പരിപാടി ചെയ്തിട്ടുണ്ടോ? അതെ, ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്റ്റേജിന്റെ സൈഡിൽ ഞാൻ ഇന്ന് തേങ്ങുന്നത് കാണാൻ നിനക്ക് സമയമുണ്ടായില്ല, നിനക്ക് സമയമുണ്ടായില്ല. എന്നിട്ട് ഷാഫി ഇപ്പൊ പറയുന്നു ഞാൻ ഇല്ലാ വചനം പറയുന്നു, ഷാഫി അറിയുന്നില്ല. ഒരു മിലിട്ടറിക്കാരിടുന്ന പോലത്തെ പാന്റ് ഇട്ടോണ്ടാണ് നീ എന്ന് പാടെ, ശരിയാണ്? അത് വരെ ഓർമ്മയുണ്ട്, മിലിട്ടറിക്കാരൻ നിന്ന് ഇടണ പാന്റ് ഇട്ട് പാട്ട് പാടിപ്പോൾ ഒരു മിമിക്രിക്കാരൻ നിന്ന് കരയേ, അതിനെക്കുറിച്ചുള്ള ചിന്ത ഇല്ല. എന്തൊരു പ്രാസം! അതാണ്. അല്ല, ഈ ആരാധികമാരെ പറ്റിട്ടൊന്ന് പറയൂ, കാരണം
ചൂടാനക്കൂടി അതും ഗേൾസ് ഫാൻസ് ആയിട്ടുള്ള ഒരു പാട്ടുകാരനാണ് അദ്ദേഹം. അങ്ങനെ രസകരമായിട്ടുള്ള എന്തെങ്കിലും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള മൊമെന്റ് പറയാം. വീണ്ടും അത് ആവർത്തിക്കട്ടെ, ഞാൻ പാട്ട് ഞാൻ മാത്രമല്ല എന്റെ മേഖലയിൽ, ഞാൻ ചെറിയൊരു മേഖലയിൽ ആൽബം മീഡിയ എന്ന് പറയുന്ന മേഖലയിൽ പറയട്ടെ. ഈ ഷാഫി ഈ ഇടയ്ക്ക് ഞാൻ നോക്കുമ്പോ ഇവിടെ ഒരു ഹോസ്പിറ്റലിലെ വാതിക്കെ നിൽക്കുക. എന്താന്ന് ചോദിച്ചാ പറഞ്ഞു, എളിമ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. എളിമ ഓപ്പറേറ്റ് ചെയ്ത് കളയുവാണ്. അത് ആഴ്ചക്ക് ആഴ്ചക്ക് നമ്മളൊക്കെ മുടി വെട്ടൂലേ, അതുപോലെ എല്ലാ ആഴ്ചയും എളിമ എടുത്ത് കളയും ശരീരത്തിൽ. ഡയാലിസിസ് ചെയ്യുന്ന പോലെ എളിമ കളയുക. ഇനി ഇവിടെ എളിമ വേണ്ട സാധ്യത. മറുപടി പറയണ്ടേ, ഭയങ്കര. എന്റെ മേഖലയിൽ ഒരുപാട് മികച്ച കലാകാരന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് ഞാനും. അത് പറയട്ടെ, അവരുടെ എല്ലാവരുടെ പാട്ടും കേൾക്കും പോലെ നിങ്ങളുടെ കലകളൊക്കെ ആസ്വദിക്കും പോലെ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഇത് ആസ്വദിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവരെ എടുക്കുന്നുണ്ട്. നല്ലതാണെങ്കിൽ നമ്മളടുത്ത് വന്ന് ഒക്കെ നന്നായിട്ടുണ്ട് എന്ന് പറയല്ലാതെ, പ്രത്യേകിച്ച് ചിലരൊക്കെ പറഞ്ഞുണ്ടാക്കും പോലെ ആരും എന്റെ പിന്നാലെ വന്നിട്ട് അയ്യോ നിങ്ങളില്ലാണ്ട് ഞങ്ങൾ മരിച്ചോ എന്നൊന്നും പറഞ്ഞേക്കാതെ ചരിത്രമേ ഇല്ല. ആർക്ക് ചെറിയ സംശയമുണ്ട്? റെജില ഇത് കേൾക്കുന്നുണ്ടല്ലോ. മനഃശാസ്ത്രം, ഞാൻ സൈക്കോളജി പഠിച്ചതുകൊണ്ട് എനിക്ക് ഈ കാര്യം വേറൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ ഇവിടെ ഡാൻസ് കളിച്ചല്ലോ, അപ്പൊ ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് പെട്ടെന്ന് ഷിയാസുമായിട്ട് കെട്ടിച്ചല്ലോ. തിരിച്ചു വന്നപ്പോ അസീസ് എന്റെ ചെവി ചോദിക്കുക, ഭാര്യക്ക് സംശയം ഉണ്ടല്ലേ. എന്താ ചെയ്യാ, അല്ല അപ്പൊ ചോദിക്കണേന്ന് പറയാം. പക്ഷെ ഞാൻ പറഞ്ഞപ്പോഴാണ് നിങ്ങൾ അത് വിശ്വസിക്കാതിരുന്നത്. കണ്ടോ, ആ ടി വിയിൽ ഇരുന്ന് എല്ലാരും പറഞ്ഞപ്പോ നിങ്ങൾക്കൊന്നും മിണ്ടാൻ പറ്റില്ല. ഒടുക്കത്തെ വിനയവും തിളങ്ങുന്ന ചുമ്പ. ശരി, ഇനി നിങ്ങൾ പറയും. ഇനി എന്ത് പറയാനാണ്? അതുപോലെ നിങ്ങൾ പറഞ്ഞോളൂ, നല്ല മനസ്സിലാകാൻ ആസ്വദിക്കുന്ന പോലെ ഏതെങ്കിലും കണ്ടപ്പോ സ്റ്റേജിന്റെ ബാക്കിൽ നിക്ക, നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോ ഓ എന്നും പറഞ്ഞിട്ട് അങ്ങ് ഈ കഥ വേണ്ട. അത്രയും ഉണ്ടാവാറുള്ളൂ തീർച്ചയായിട്ടും. പിന്നെ എന്റെ ഒരു ഭാഗ്യം ഞാൻ പറഞ്ഞുതരാം. ഒരുപാട് ഡൈ ഹാർഡ് ഫാൻസ് ഉണ്ട്. നിങ്ങളോ? പാട്ട് ആസ്വദിക്കുക എന്നുള്ള പിന്നെ ആസ്വാദകരുടെ ഇടയിലേക്ക് വന്ന് പാടാൻ കഴിഞ്ഞത് മാത്രല്ല, എന്നെ പോലുള്ള ആളുകൾ വന്നപ്പോ ഉണ്ടായ ഭാഗ്യം എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഇമ്പാക്ട്. അതായത് നമുക്ക്, ഞാൻ ചോദിക്കട്ടെ, ഇത് കരിയർ ഗൈഡൻസിന്റെ ക്ലാസ് പോലും എടുക്കുവാണോ? എനിക്ക് കരിയർ ഗൈഡൻസിന്റെ ക്ലാസ് വേണ്ട. നീ ആരാധികമാരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അത് നാല് വരിയിൽ അത് ആശയം വിശദമാക്കി സ്വാരസ്യം വ്യക്തമാക്കുക. ഒന്നര പുറത്തിൽ കവിയാതെ വേണം ഉപന്യസിക്കാൻ. പറ്റുമെങ്കിൽ നല്ല കൈയക്ഷരത്തിന് രണ്ട് മാർക്ക് തരും. ഇതേപോലെ ആരാധികമാരായിട്ട് ആരെങ്കിലും ഇതുവരെ അങ്ങനെ വന്ന ഞാൻ പിഷാരി ചേട്ടനെ ഏൽപ്പിക്കാൻ പോവാ. ആ നമ്പർ ഒക്കെ ഒരു ലിസ്റ്റ് ആക്കി പുള്ളിനെ ഏൽപ്പിക്കാം. എന്നിട്ട് വേണം പുള്ളിയുടെ പെണ്ണുമ്പോൾ പുള്ളീനെ ഫ്ളാറ്റിൽ നിന്ന് തള്ളി താഴെയിടാൻ. പുള്ളി വേറൊരു ലിസ്റ്റുമായിട്ട് നടക്കുന്ന ആളാ. പിന്നെ വേറെ സാധനമുണ്ട്, സുധി പറയുവാ. മാപ്പിളപ്പാട്ടും പാടിയാ മതിയായിരുന്നു. ഇതിൽ ഇവിടെ വേറെ ആർക്കും സംസാരിക്കാനൊന്നുമില്ലേ? ആസീസ് അല്ലല്ല, അവനെ നമ്മളെ നിർത്തിയിട്ട് പെമ്പിള്ളാരുമായിട്ട് സംസാരിക്കണോന്ന്. സംസാരിക്കാനില്ലേന്ന് ഈ എപ്പിസോഡ് വീട്ടിലിരുന്ന് ഞാൻ കാണണോ, അല്ല ഞാൻ നാട് വിട്ടതിന് ശേഷം കണ്ടാ മതിയോ? വീട്ടിലിരുന്ന് വെറുതെ ചാർമാജി കണ്ടാ മതിയായിരുന്നു ഇപ്പൊ തോന്നി പോകട്ടെ. ഞാൻ ഷാഫിക്കയുടെ ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങളെ മേഖലയിൽ നിന്ന് ഞങ്ങൾ വാർത്തെടുത്ത ഒരു നടിയെ നിങ്ങളുടെ ഫ്ലോറിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ശരി, ആ വാർത്തെടുത്ത നടി വാർക്കക്കുറ്റി പോലെ നിൽക്കുന്നല്ലാതെ ഒന്നും പറയാറില്ല. ഞങ്ങളുടെ ഷാഫി ഒരു എപ്പിസോഡ് കഴിഞ്ഞ് പോയാലും ഷാഫി ഇവിടെ ഉപേക്ഷിച്ചു പോകുന്ന എളിമ കാലങ്ങളോളം ഈ ഫ്ലോറിൽ തടഞ്ഞു വീഴും. എളിമ തടഞ്ഞു വീഴും. ഈ സത്യങ്ങളുടെ ചുരുളുകള് അസീസ് കഴിഞ്ഞ ആഴ്ച വെറുതെ ഇരിക്കുമ്പോ വീട്ടിൽ ഇരുന്ന് പറഞ്ഞിട്ട് ചാർലി ചാപ്ലിൻ എന്റെ മുമ്പിൽ ഒന്നും അല്ല. എന്താ അസീസിന് ആരെങ്കിലും വല്ലതും ചെയ്തോ? ഞാൻ പറഞ്ഞു വൈഫ് കടിഞ്ചായ തലയക്കട ഒഴിച്ചു, അങ്ങനെയാണ് ഈ രണ്ട് സൈഡിലെ മുടി വരെ പോയത്. ഞാൻ പറഞ്ഞു അതുപോലെ പറയൂ. ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ സഹപ്രവർത്തകരായ മറ്റ് കലാകാരന്മാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു, ഇവിടെ വന്ന് പെടുന്നതിന് മുമ്പേ ഒരു 10 വട്ടം ആലോചിച്ചിട്ടുണ്ട്. ഇവര് വിളിക്കും പക്ഷേ ജീവനിലും ദാമ്പത്യ ജീവിതത്തിലും കൊതിയുള്ളവർ വരരുത്.